ഹായ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് അത്താഴത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. തനി നാടൻ കറിയാണിത്. വളരെ സിമ്പിളാണിത്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതിനു വേണ്ടി 2 തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 1 സവാള ചെറുതായി ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പ്രധാനമായി വേണ്ടത് കഞ്ഞിവെള്ളമാണ്. 1 ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ചീര ഇലയാണ്, ഇത് ചീര അരിഞ്ഞെടുത്തതാണിത്, നമ്മുടെ പാലക്കിൻ്റെ ചീരയാണിത്. ഇത് വേണമെന്നില്ല, ഞാനിതിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ചേർക്കുകയാണെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം ഈ കറിക്ക് ടേസ്റ്റ് കിട്ടാൻ. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കാം. കട്ട് ചെയ്തെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ഈ സവാളയൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. സവാള നമുക്ക് ഇതുപോലെ ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ സവാള ഇതുപോലെ ബ്രൗൺ നിറമായി വരുന്നുണ്ട്. സവാള ചെറുതായി കട്ട് ചെയ്താണ് നമ്മൾ ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇതുപോലെ ബ്രൗൺ നിറമായി വരും, പെട്ടെന്ന് തന്നെ ബ്രൗൺ നിറമായി വരും. ചെറിയുള്ളിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത്, അപ്പോഴാണ് നമ്മുടെ കറിക്ക് യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക. ചെറിയുള്ളി ഉള്ളവർ ചെറിയുള്ളി തന്നെ ചേർക്കണം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് ഇതുപോലെ കീറിയെടുത്തും 1 ഇതുപോലെ ഒന്ന് തുളച്ചുമാണ് ചേർക്കുന്നത്. പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ച നമ്മുടെ ഈ ചീര ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നന്നായി ഇളക്കാം. നന്നായി ഇളക്കി മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ ചീര സാധാരണ ചേർക്കാറില്ല. ഞാനിപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കുറച്ച് ചീരയുടെ ഇല ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചേർത്തതാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും പച്ചമുളകും ചീരയും സവാള എല്ലാം നന്നായി വഴന്ന് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. നമ്മൾ ചേർത്ത വെളിച്ചെണ്ണ, പച്ചമുളക് ഇതിൻ്റെയൊക്കെ കൂടി നല്ലൊരു മണമാണ് വരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, എന്നാൽ നമുക്കിത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് തക്കാളി, പച്ചമുളക്, കഞ്ഞിവെള്ളം, പിന്നെ വെളിച്ചെണ്ണ ഇതിൽ പ്രധാനമാണ്. വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതുപോലെ ചെറിയ ഉള്ളിയും വേണം. നമ്മുടെ ഈ കിട്ടിലനും സിമ്പിളുമായ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി വരാം. ബൈ.